വാടകക്കാർ ഒഴിയാത്തതിനെ തുടർന്ന് ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കടമുറികൾ കത്തിച്ച സംഭവത്തിൽ കെട്ടിട ഉടമ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ. പുലുമൺ ജംഗ്ഷന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന ഫാത്തിമ സ്വീറ്റ്സ്, രാജൻ ഫ്രൂട്ട്സ്, ശവപ്പെട്ടിക്കട എന്നിവയാണ് കഴിഞ്ഞ December 31 ക്വട്ടേഷൻ സംഘം തീയിട്ട് നശിപ്പിച്ചത്. കെട്ടിട ഉടമ അലയമൺ ചാരുകൺ മാവിള വീട്ടിൽ സുനിൽ, അലയമൺ പേഴ്വിള വീട്ടിൽ ജലീൽ, നെടുമങ്ങാട് കരിപ്പുൽ കോട്ടപ്പുറം സ്കൂൾ അധ്യാപകനായ മുല്ലശ്ശേരി വീട്ടിൽ ആഷിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ നേതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. സുനിലിന്റെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ 20 വർഷമായി കച്ചവടം നടത്തി വന്നിരുന്ന നിസാർ, അലിയാർ കുഞ്ഞ് എന്നിവരോട് കടയൊഴിയാൻ സുനിൽ ആവശ്യപ്പെട്ടു. വാടകക്കാർ ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കട കത്തിച്ചത്. നെടുമങ്ങാട് സ്വദേശി മനോജിന്റെ നേതൃത്വത്തിലുള്ള ക്വട്ടേഷൻ സംഘത്തെ 10 ലക്ഷം രൂപയ്ക്ക് ഇതിനായി ഏർപ്പാടാക്കിയത് ആഷിഖ് മുഹമ്മദ് ആണെന്നും 4 ലക്ഷം രൂപ മുൻകൂറായി നൽകിയിരുന്നെന്നും പോലീസ് പറഞ്ഞു. ഒരാളിനെ ഏൽപ്പിച്ചുപയോഗിക്ക് ഡിമോളിഷ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവം നടത്തിയത്. അതനുസരിച്ച് 4.5 ലക്ഷം രൂപയോളം ആദ്യം 3 പ്രാവശ്യമായിട്ട് കൊടുക്കുകയും ബാക്കി ഡിമോളിഷൻ ചെയ്തിട്ട് കൊടുക്കാനുള്ള രീതിയിൽ കരാർ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. തുറന്ന അന്വേഷണത്തിൽ ഇവര് ഇതിന് മുൻപ് സംഭവം നടക്കുന്നതിന് പല വട്ടം വണ്ടിയിൽ വന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പോകുന്ന വഴികളെക്കുറിച്ച് ധാരണയിലെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ആ സമയത്ത് ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ പിന്നെ ആ പ്രദേശത്ത് പോകുന്ന വാഹനങ്ങൾ എത്ര വണ്ടികൾ പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയവും ആളില്ലാത്ത സമയവും മനസ്സിലാക്കിയാണ് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് നടത്തുന്നത്. കൊട്ടാരക്കര DYSP KM ആൻഡോ, CI GD വിജയകുമാർ, SI ബെന്നിലാലു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.